വിപുലമായ സെലക്ഷനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങൾ, ചുരിദാർ മെറ്റീരിയൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, കിഡ്സ് വിയറിന്റെ നിരവധി വൈവിധ്യങ്ങൾ, ജെൻസ് വിയേഴ്സിന്റെ എ ടു സെറ്റ് കളക്ഷൻസ്, സ്നേഹ വെഡിംഗ് കേന്ദ്ര, ചുള്ളിയോട് റോഡ്, പൂക്കോട്ടുംപാടം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പോര് മേടമാസ ചൂടിലേക്ക്. കാണാം സ്വന്തം ചാനലിലെ ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് 2K24. രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കാൻ മലയാളിയുടെ ചൂണ്ടുവിരലിൽ മഷി പുരളാൻ ഇനി 12 ദിവസം മാത്രം ബാക്കി. ദേശീയ സംസ്ഥാന നേതാക്കൾ മത്സരിക്കുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കണ്ണും നട്ടു നോക്കുകയാണ് ദേശീയ രാഷ്ട്രീയം. നിലനിൽപ്പിന്റെയും പിടിച്ചെടുക്കലിന്റെയും തന്ത്രങ്ങൾ പയറ്റി മണ്ഡലത്തിൽ രാഷ്ട്രീയ നേതൃത്വം സജീവം. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മൂന്ന് മുന്നണികളും ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള തിരക്കിലാണ്. LDF സ്ഥാനാർത്ഥി ആനി രാജയും NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും മണ്ഡലത്തിൽ പൂർണ്ണസമയം ചെലവഴിച്ച് പ്രചരണം കൊഴുപ്പിക്കുമ്പോൾ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവും സിറ്റിംഗ് MPയുമായ രാഹുൽ ഗാന്ധിയുടെ മണ്ഡല പര്യടനം അടുത്ത ദിവസം തുടങ്ങുകയാണ്. വളരെ നേരത്തെ തന്നെ പ്രചരണ രംഗത്തിറങ്ങിയ ആനി രാജ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തന്നെ എത്തിക്കഴിഞ്ഞു. വൈകിയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതെങ്കിലും കെ സുരേന്ദ്രനും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ റോഡ് ഷോകൾ നടത്താനായി അടുത്ത ദിവസം രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെത്തുകയാണ്. ഓരോ നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് മുൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിഭിന്നമായുള്ള പ്രചരണങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥാനാർത്ഥി കൂടെയില്ലെങ്കിലും പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. കൽപ്പറ്റയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനെത്തിയ സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിലൂടെ കരുത്ത് അറിയിച്ചിരുന്നു. വയനാടിക്കുറി വിട്ടുകൊടുക്കില്ലെന്നും 2019 ഭൂരിപക്ഷത്തിലും വലിയ ഭൂരിപക്ഷത്തിൽ നിലനിർത്തുമെന്ന പ്രഖ്യാപനത്തോടെ UDF കളത്തിലിറങ്ങിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം എത്തി പത്രികാ സമർപ്പണത്തിന് ശേഷം രാഹുൽ ഗാന്ധി മടങ്ങിയിരുന്നു. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രചരണ പ്രവർത്തനത്തിന് പ്രിയങ്കാ ഗാന്ധിയും എത്തും. ഇക്കുറി രാഹുൽ ഗാന്ധിക്ക് ഈസി വാക്ക് ഓവർ ആകില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് LDF ക്യാമ്പുകൾ. സ്ഥാനാർത്ഥി ആനി രാജയും ഇടതുപക്ഷത്തിന്റെ കരുത്തറിയിച്ച് വലിയ ജനപങ്കാളിത്തത്തോടെ റോഡ് ഷോ നടത്തിയാണ് പത്രിക സമർപ്പിച്ചത്. കൽപ്പറ്റ നഗരവും കളക്ട്രേറ്റും ജനസാന്ദ്രമായി മാറിയിരുന്നു. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച 431,000 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തെ മറികടന്ന് ഇത്തവണ വിജയം LDFനൊപ്പമാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. അതിനാൽ തന്നെ ജീവമരണ പോരാട്ടമാണ് ഇടതുപക്ഷം നടത്തുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം നിലനിർത്താനായില്ലെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ജനസ്വാധീനം കുറയുന്നുവെന്ന പ്രചരണം BJP ശക്തമാക്കുമെന്ന് കോൺഗ്രസിനും UDFനും അറിയാം. അതിനാൽ തന്നെ UDF ഇക്കുറി ശക്തമായ പ്രചരണമാണ് നടത്തുന്നത്. CPI ദേശീയ നേതാവായ ആനി രാജ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ 2019 പോലെ നാണംകെട്ട പരാജയമുണ്ടായാൽ LDFൽ തന്നെ അത് വലിയ പൊട്ടിത്തെറിക്ക് വഴിവെക്കും. ഈ തിരിച്ചറിവ് മുന്നിൽ കണ്ട് മത്സരിക്കുന്നത് CPI ആണെങ്കിലും CPM മുന്നിൽ നിന്നാണ് നയിക്കുന്നത്. ഇതിന്റെ തെളിവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിൽ 4 പൊതുയോഗങ്ങളിൽ ഇതിനകം പങ്കെടുത്തതിൽ നിന്നും വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ പോരാട്ടം നടന്നാൽ ഇരുമുന്നണികളും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 500,000 താഴെ മാത്രമാണ്. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFും LDFും തമ്മിലുള്ള വ്യത്യാസം 44,000 വോട്ടുകളാണ്. 2014 MI ഷാനവാസ് LDFലെ സത്യൻ മൊകേരിയെ പരാജയപ്പെടുത്തിയത് 20,000 വോട്ടിന് താഴെയുള്ള ഭൂരിപക്ഷത്തിലാണ്. NDAയും ഇക്കുറി കടുത്ത മത്സരത്തിനാണ് മണ്ഡലത്തിൽ തയ്യാറെടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ തന്നെ കളത്തിലിറക്കിയത്. 2019 രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ തോൽപ്പിച്ച കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ തന്നെ കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണത്തിന് കൽപ്പറ്റയിൽ ഇറക്കിയത് ഇതിന്റെ തെളിവാണ്. LDF UDF റോഡ് ഷോകൾ പോലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ റോഡ് ഷോയും ജനസാഗരമായി. 2019 തുഷാർ വെള്ളാപ്പള്ളിക്ക് 79,000 താഴെ വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ഇതിൽ വലിയ വർധന തന്നെയാണ് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ BJP ലക്ഷ്യമിടുന്നതെന്ന് ഉറപ്പാണ്. അമേഠി വയനാട്ടിലും ആവർത്തിക്കുമെന്ന പ്രചരണമാണ് BJP നടത്തുന്നത്. എന്നാൽ സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റുന്നതടക്കം താൻ വിജയിച്ചാൽ ചെയ്യുമെന്നുള്ള സുരേന്ദ്രന്റെ പ്രസ്താവന വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. ഉത്തരേന്ത്യയിൽ നടപ്പാക്കിയ പേരുമാറ്റ രാഷ്ട്രീയം കേരളത്തിലേക്ക് കൂടി സുരേന്ദ്രൻ പടർത്തുന്നുവെന്ന് LDF UDF പ്രചരണമായുധമാക്കുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളുടെ സർവേകൾ പ്രകാരം വയനാട് മണ്ഡലത്തിൽ ഒരു കടുത്ത മത്സരമല്ല നടക്കുന്നതെന്നാണ്. ഏതായാലും ഇക്കുറി വയനാട്ടിലെ ഓരോ വോട്ടിനും പൊന്നിൻ വിലയാകും. അത് ആരുടെ പെട്ടിയിൽ വീഴുമെന്നറിയാൻ June 4 വരെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, സ്വന്തം ന്യൂസ്. റിയൽ ഫ്രൂട്ട് പവർ, റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ.